ഇഹ്യാഉലൂമിദ്ദീൻ സബഖ് 17 പേജ് 9-3. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع المؤمنين والمؤمنات. وقال سالم بن أبي الجعد رضي الله عنه പറഞ്ഞു, താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ് സാലിം ഇബ്നു അബുൽ ജഅദ്. മഹാനവറുകൾ പറഞ്ഞു, ഇഷ്തറാനി മൗലായ ബി സലാസി മിഅത്തി ദിർഹമിൻ. ഇഷ്തറാനി, എന്നെ വാങ്ങി. മൗലായ, എന്റെ മൗല, എന്റെ വലിയ, എന്റെ മുതലാളി എന്നെ വാങ്ങി. ബി സലാസി മിഅത്തി ദിർഹമിൻ, 300 വെള്ളി നാണയം കൊടുത്തുകൊണ്ട് എന്നെ വാങ്ങി. എന്നിട്ടോ, എന്റെ മൗല എന്നെ എഴുത്തു ചൊല്ലി, എന്നെ സ്വതന്ത്രനാക്കി. അങ്ങനെ സ്വതന്ത്രനാക്കിയ സമയത്ത് ഫഖുൽതു, ഞാൻ ചോദിച്ചു. അതായത് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അപ്പോ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, അതായത് ഞാൻ വിചാരിച്ചു, ഞാൻ ആലോചിക്കുകയാണ്, എന്താണ് ബി അയ്യ ഷൈഇൻ അഹ്സരിഫു, ബി അയ്യ ഷൈഇൻ, എന്ത് വസ്തുവാണ് അഹ്സരിഫു, ഇനി ഞാൻ ശൂലാകുക, എന്തൊന്നുകൊണ്ടാണ് ഇനി ഞാൻ ജോലിയാകുക. അപ്പൊ എന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ ഫഹ്തറഫ്തു ബിൽ ഇൽമി, ഞാൻ ഇൽമു കൊണ്ട് ശുഗലായി. ഇൽമ് ഹാസിലാക്കുന്നതിന്, ഇൽമു പഠിക്കുന്നതിന് വേണ്ടി ഞാൻ എന്റെ ജീവിതം തെരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഇൽമു പഠിക്കൽ കൊണ്ട് ശുഗലായി. അങ്ങനെ ഫമാ സമ്മത്ത് ലീ സനത്തുൻ, അങ്ങനെ എനിക്ക് ഒരു കൊല്ലം പൂർത്തിയായിട്ടില്ല. അപ്പൊ ഞാൻ ഇൽമു പഠിക്കാൻ തുടങ്ങിയിട്ട് തീർത്തും ഒരു കൊല്ലമായിട്ടില്ല. അപ്പോഴേക്ക് ഹത്താ അതാനി അമീറുൽ മദീനത്തി, മദീനയുടെ അമീർ എന്റെ അടുക്കൽ വന്നു. ഹത്താ, എത്രത്തോളം, അതാനി, എന്റെ അടുക്കൽ വന്നു. അമീറുൽ മദീനത്തി, മദീനയെ സംരക്ഷിക്കുന്ന ആള്, മദീനയുടെ അമീറായ ആള് എന്റെ അടുക്കൽ വന്നു. സാഹിറൻ, എന്നെ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് അമീറുൽ മദീന എന്റെ അടുക്കൽ വന്നത്. പക്ഷേ ഫലൻ ആസൻ ലഹു, ഞാൻ അദ്ദേഹത്തിന് സമ്മതം കൊടുത്തില്ല. അപ്പോ അദ്ദേഹം എന്നെ സന്ദർശിക്കാൻ വേണ്ടി വരികയും അങ്ങനെ എന്നോട് എന്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി സമ്മതം ചോദിക്കുകയും ചെയ്തപ്പോൾ ഞാൻ സമ്മതം കൊടുത്തില്ല. അപ്പോ ഒരു അടിമയായ ഒരാള് ഇൽമുമായി ശുഗലായപ്പോഴേക്ക് വലിയ വലിയ ആളുകൾ അദ്ദേഹത്തെ പരിഗണിക്കാനും ആദരിക്കാനും തുടങ്ങി. അപ്പൊ ഇൽമിന്റെ മഹത്വം അത്രത്തോളം വലുതാണ്. അതോടൊപ്പം തന്നെ ഒരു അമീറാണെങ്കിൽ പോലും ഇൽമിന് വല്ല തടസ്സവും വരുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം മഹാനവറുകൾ സമ്മതം നൽകാതിരുന്നത്. കാരണം പ്രത്യേകമായ ഒരു ആവശ്യമൊന്നും പറഞ്ഞില്ലല്ലോ, സാഹിറൻ, സന്ദർശിക്കാൻ വേണ്ടി എന്നാണല്ലോ. പ്രത്യേക ആവശ്യങ്ങളോ ഒന്നും ഉന്നയിച്ചിട്ടില്ലല്ലോ. അപ്പൊ പ്രത്യേക ആവശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആര് തന്നെയായാലും ശരി, ഇൽമിനെ കൊണ്ട് ഇൽമു കൊണ്ട് ശുഗലാകുന്നതിന് മാനിയാകും എന്ന് മനസ്സിലാക്കിയാൽ അതിന് സമ്മതം കൊടുക്കേണ്ടതില്ല. അതല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാകാം മഹാനഗറുകൾ സമ്മതം കൊടുക്കാതിരുന്നത്. വഖാല സുബൈറു ബിനു അബീബക്കർ, മഹാനായ സുബൈറു ബിനു അബീബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കതബ ഇലയ്യ, എന്നിലേക്ക് എഴുതി അറിയിച്ചു, കത്തഴച്ചു അബീ, എന്റെ ഉപ്പ.
കതബ ഇലയ്യ അബി, എന്നിലേക്ക് എന്റെ വാപ്പ എഴുതി അറിയിച്ചു. ബിൽ ഇറാഖി, ഇറാഖിൽ വെച്ചുകൊണ്ട് മഹാനവറുകൾ എഴുതി അറിയിക്കുകയാണ്. അപ്പോ അബ് എന്ന് പറയുന്നത് ആരാത്? അബൂബക്കർ ഇബിനു അബ്ദുല്ലാഹി ഇബിനു സുബൈർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ഈ സുബൈർ ഇബിനു അബീബക്കർ എന്ന് പറയുന്ന സുബൈർ എന്നവരുടെ ഉപ്പ അബൂബക്കർ, അത് മഹാനായ അബ്ദുല്ലാഹി ഇബിനു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അപ്പൊ അബ്ദുല്ലാഹി ഇബിനു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാകുന്ന അബൂബക്കർ എന്നവരുടെ മകനാണ് ഈ സുബൈർ റളിയല്ലാഹു അൻഹു. അപ്പൊ ആ സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഉപ്പയാകുന്ന അബൂബക്കർ എന്നവർ ഇറാഖിൽ വെച്ചുകൊണ്ട് എനിക്ക് എഴുതി അറിയിച്ചു, കത്തയച്ചു. കത്തയച്ചു എന്താ? അലൈക ബിൽ ഇൽമി, അലൈക ബിൽ ഇൽമി, നീ ഇൽമു കൊണ്ട് ശുഗലാകണം, ഇൽമിനെ നീ ലാജിമാക്കണം, നീ സദാ ഇൽമു കൊണ്ട് ജോലിയായവനാകണം. കാരണം എന്താ? ഫഇന്നക, നിശ്ചയമായിട്ടും നീ, ഇനിത്തകർത്ത, നീ ഒരു ഫക്കീറാണ് എങ്കിൽ, കാനലക്ക മാല, കാന ആ ഇന്ന് ആകുന്നതാണ് ലക്ക, നിനക്ക് മാല, അത് സമ്പാദ്യമാവുന്നതാണ്. ഐ തഹ്സുലുബിഹിൽ മാലു, അപ്പൊ നീ അള്ളാഹുവിന് വേണ്ടി ഇൽമ പഠിക്കുകയാണെങ്കിൽ ആ ഇൽമ പഠിക്കൽ കാരണം അള്ളാഹു താല നിന്റെ കാര്യം ഏറ്റെടുക്കുകയും നിനക്ക് വേണ്ട സമ്പാദ്യമൊക്കെ അള്ളാഹു താല നൽകുന്നതാണ്. അപ്പോ അള്ളാഹു താലാന്റെ വജ്ഹി വിചാരിച്ച് ഒരാൾ ഇൽമ പഠിക്കാൻ വേണ്ടി ആ ഇൽമിന്റെ മാർഗത്തിൽ ചലിക്കുകയാണെങ്കിൽ, ഇൽമിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കാരണമായി അവന് ദുനിയാവിൽ ആവശ്യമുള്ളത് കൊടുക്കുന്നതാണ്. ഇനി വൈനിസ്തഗ്നൈത, ഇനി നീ വനിയാണെങ്കിൽ, അതായത് നിനക്ക് മാലിലേക്കൊന്നും ആവശ്യമില്ല, നീ വനിയാണ് എന്ന് വെക്കുക. എന്നാൽ കാനലക്ക ജമാലൻ, കാനലക്ക നിനക്ക് ആകുന്നതാണ്, കാന ഇൽമാകും ലക്ക നിനക്ക് ജമാലൻ, അത് നിനക്ക് ജമാലിയത്ത് ഒരു ഭംഗി നൽകുന്നതാണ്. അതുപോലെ നിനക്ക് ഭംഗിയും ഒരു ശോഭയുമൊക്കെ നൽകാൻ കഴിവുള്ള ഒന്നാണ് ഇൽമ എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ നീ ഏത് അവസ്ഥയിലാണെങ്കിലും നീ ഇൽമ പഠിക്കുക, ആ ഇൽമ കൊണ്ടാണ് നിനക്ക് എല്ലാം ലഭിക്കുകയുള്ളൂ. ഒന്ന് മുമ്പ് പറഞ്ഞല്ലോ, ഇൽമില്ലാതെ മറ്റെല്ലാ കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ടെങ്കിലും അവൻ ഒന്നും ലഭിക്കാത്തവനെ പോലെയാണ് എന്നും, അതുപോലെ തന്നെ ഇൽമ ലഭിച്ചു മറ്റുള്ള കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ അവൻ എല്ലാം സമ്പാദിച്ചവനാണ് എന്നും ഉൾക്കൊള്ളുന്ന ആശയം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വഹുക്കിയതായിരിക്കാം ഈ ഒരു ആശയത്തെ ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട്. ഇൽമു കൊണ്ട് നീ ശുഗലാകണം, ഇൽമു കൊണ്ടാണ് നീ നിന്റെ ആയുസ്, നിന്റെ വയസ്സ് ചെലവ്, ഇൽമു കൊണ്ടാണ് നിന്റെ വയസ്സ് നീ തീർക്കേണ്ടത്, അതല്ലെങ്കിൽ നിന്റെ ജീവിതം ഇൽമു കൊണ്ട് ശുഗലായിട്ടാകണം എന്നുള്ളതിനെ ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേ ആശയത്തിനെ ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട് ഫി വസായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വസിയത്തുകളുടെ കൂട്ടത്തിൽ, ലിബിനിഹി, മഹാനവറുകൾ തന്റെ മകന് നൽകിയ വസിയത്തുണ്ട്, ആ വസിയത്തുകളുടെ കൂട്ടത്തിൽ ഇക്കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പുകഴ്ത്തി പറഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മകന് കൊടുത്ത വസിയത്തും ആ വസിയത്തുകളും മശ്ഹൂറാണ്, അറിയപ്പെട്ടതാണല്ലോ. മഹാനവറുകൾ നബിയാണോ അതല്ല വലിയായിരുന്നോ എന്നതിൽ ഇഖ്തിലാഫുകളുണ്ട്. ഏതായാലും അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, അള്ളാഹുവിന്റെ ഇഷ്ടദാസരിൽപ്പെട്ട ആളായിരുന്നു എന്നതിൽ ഖിലാഫില്ല. ഏതായാലും മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് കൊടുത്ത വസിയത്ത്, ആ വസിയത്തുകളുടെ കൂട്ടത്തിലും ഈ വിഷയം പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതാണ് ആ വിഷയം? കാല, മഹാനബറുകൾ പറയുകയാണ്, ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്,
എന്റെ പൊന്ന് മകനെ, നീ ഉലമാക്കളുടെ കൂടെ നീ ഇരിക്കണം, ഉലമാക്കളോട് നീ ഇടപഴകണം, അവരുടെ കൂട്ടത്തിലായി നീ ജീവിക്കണം. മാത്രമല്ല വസാഹിമുഹും, അവരെ കൂടെ നീ തിരക്ക് കാണിക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തെത്താൻ, അവരോടുകൂടെ അത്രത്തോളം അടുത്ത ബന്ധം പുലർത്താൻ നീ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ സദസ്സിൽ മാത്രമായാൽ പോരാ, അവരുടെ കൂടെ നടക്കാൻ കഴിയുമെങ്കിൽ, അവരോട് എത്രത്തോളം നിനക്ക് അടുക്കാൻ കഴിയുമോ അത്രത്തോളം നീ അടുക്കണം. വസാഹിമുഹും, അവരോട് നീ തിരക്കി തിരക്കി തള്ളി തള്ളി അടുക്കണം. അതായത് എത്രത്തോളം ഉലമാഇനോട് നിനക്ക് അടുക്കാൻ കഴിയുമോ അത്രയും ശക്തമായിട്ട്, അത്രയും അടുക്കാൻ നീ ശ്രമിക്കണം. അപ്പോ വസാഹിമുഹും ബി റുക്ബത്തൈക, നിന്റെ രണ്ട് റുക്ബത്ത്, രണ്ട് മുട്ടുകളെ കൊണ്ട് അവരെ നീ തിരക്കണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം നീ അടുപ്പിച്ചിരിക്കണം. അപ്പോ നിന്റെ മുട്ട് പരസ്പരം ഉലമാഇന്റെ മുട്ടിനോട് തട്ടി നിൽക്കുന്ന രൂപത്തിൽ നിൽക്കണം. അതായത് അത്രത്തോളം ഉലമാഇനോട് സഹവസിക്കുകയും അവരിൽ നിന്ന് ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നർത്ഥം. മാത്രവുമല്ല, റുക്കുബത്തുകൊണ്ട് അടുക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി ഉണ്ടായ സംഭവത്തിൽ ഒരു മഷ്ഹൂറായ പ്രയോഗം കൂടിയാണല്ലോ, വാസ്നദ റുക്കുബത്തുഹു എന്നുള്ള ഒരു പ്രത്യേക വാസ്നദ റുക്കുബത്തൈഹി ഇലാ റുക്കുബത്തൈഹി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുട്ട് റസൂലുള്ളാഹിന്റെ മുട്ടിലേക്ക് ഇസ്നാദ് ചേർത്ത് വെച്ചു എന്ന്. അപ്പോ ആ ഇൽമു പഠിക്കാൻ വേണ്ടി വന്നപ്പോ, ജിബ്രീൽ വന്നത് ഇൽമു പഠിപ്പിക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞു. അപ്പോ ഇൽമു പഠിപ്പിക്കുന്ന ആള് വന്നിരുന്ന രൂപം ബയാൻ ചെയ്ത സ്ഥലത്ത് പ്രയോഗിച്ച ഒരു പ്രയോഗം കൂടിയാണ് അസ്നദ റുക്കുബത്തൈഹി ഇലാ റുക്കുബത്തൈഹി. അപ്പോ ആ അവിടെ ഹദീസിൽ പറഞ്ഞ ഇൽമു പഠിക്കാൻ വേണ്ട ശൈലി, അത് മുഴുവനും ആ തനതായ ശൈലിയിൽ നിന്ന് സ്വീകരിക്കണം എന്നതിലേക്കുള്ളൊരു സൂചന കൂടിയാകാം വസാഹിമുഹും ബി റുക്ബത്തൈക. കാരണം എന്താ? ഇൽമിന്റെ കാര്യത്തിൽ അത്രത്തോളം നീ പരിഗണിക്കണം എന്ന് പറയാൻ കാരണം, ഫഇന്നല്ലാഹ സുബ്ഹാന, നിശ്ചയമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല യുഹീൽ ഖുലൂബ, അവൻ ഹൃദയത്തിനെ സജീവമാക്കുന്നതാണ്, ഹൃദയത്തിന് ജീവനുള്ളതാക്കുന്നതാണ്, ജീവസുറ്റതാക്കും. ബിനൂരിൽ ഹിക്മതി, ഹിക്മത്താവുന്ന നൂറ് കൊണ്ട്, ഹിക്മത്തിനാറുള്ള പിന്നെ വെളിച്ചം കൊണ്ട് അല്ലാഹു തആല ഹൃദയത്തിന് പ്രകാശിതമാക്കുന്നതാണ്, ഹൃദയത്തിനെ സജീവമാക്കുന്നതാണ്. അപ്പോ ജഹിലാകുന്ന ഇരുട്ടിൽ നിന്നും രക്ഷ ലഭിക്കാനുള്ള ഒന്നാണ് എന്ത്, ഇൽമ് നേടുക എന്നത്. അങ്ങനെ ആ ഇൽമ് നേടിയാലോ, നൂറാകുന്ന ഇൽമ് നേടിയാൽ ആ നൂറ് കാരണം കൽബിനിക്ക് ഹയാത്ത് കിട്ടും. കൽബിന് ഹയാത്ത് കിട്ടിയാലല്ലേ മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫൈനല്ലാഹ സുബ്ഹാന, അല്ലാഹു സുബ്ഹാനഹു വതആല യുഹീൽ ഖുലൂബ, ഹൃദയത്തിന് അവൻ ഹയാത്താക്കുന്നതാണ്, സജീവമാക്കുന്നതാണ്. ബിനൂരിൽ ഹിക്മതി, ഇൽമിനാലുള്ള പ്രകാശം കൊണ്ട് ഹൃദയത്തെ സജീവമാക്കുന്നതാണ്. ഏതുപോലെ ഭൂമിയെ സജീവമാക്കുന്നത് പോലെ, ഭൂമിയുടെ ഹയാത്ത് എന്ന് പറഞ്ഞാൽ, ഹയാത്തുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ അതില് വെള്ളവും അതുപോലെ തന്നെ സസ്യങ്ങളുമൊക്കെ മുളക്കാനും മുളപ്പിക്കാനൊക്കെ കഴിയുന്ന രൂപത്തിലാക്കുക എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ വരണ്ട ഭൂമിയെക്കുറിച്ച് മരിച്ച ഭൂമിയെ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അപ്പോ ഹയാത്തുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഉപകാരമെടുക്കാൻ പറ്റുന്ന രൂപത്തിലാകുക. അപ്പൊ ആ രൂപത്തിൽ
ഭൂമിയെ ഹയാത്താക്കും ഏത് ബിവാബിലി സമാ. അപ്പൊ കമാ ഒന്ന് പോലെ യുഹീൽ അർള്ളാ, അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയെ സജീവമാക്കും, ബിവാബിലി സമാ ആകാശത്തിൽ നിന്ന് കോരിച്ചെഴിയുന്ന മഴ കൊണ്ട്. അപ്പൊ ആകാശത്തു നിന്ന് ലഭിക്കുന്ന മഴ കാരണം ഭൂമി സജീവമാകുന്നത് പോലെ ഇക്മത്ത് ഇൽമ് കൊണ്ട് ഹൃദയത്തിനേക്കും ഹയാത്ത് ലഭിക്കുന്നതാണ്. അപ്പോ ചുരുക്കത്തിൽ ഹൃദയമെന്ന് പറയുന്നത് ഒരു വരണ്ട ഭൂമിയെ പോലെയാണ്, ചെടികളൊന്നുമില്ലാത്ത ഒരു നിലക്കും ഉപകാരമില്ലാത്ത ഒരു ഭൂമിയെ പോലെയാണ് ഹൃദയം. അപ്പോ ആ വരണ്ട ഭൂമിയിലേക്ക് മഴ ലഭിക്കുമ്പോൾ അതിന് സജീവത ലഭിക്കുന്നത് പോലെ വരണ്ട ഹൃദയത്തിന് ഇൽമ് ലഭിക്കുമ്പോൾ അതിനും സജീവതയുണ്ടാകുന്നതാണ്, അതിനും ഹയാത്തുണ്ടാകുന്നതാണ് എന്നാണ് മഹാനവറുകൾ പറഞ്ഞതിന്റെ ആശയം. വഖാല ബഅദുൽ ഹുക്കമാഇ, ചില ഹുക്കമാഇ പറഞ്ഞു, ഇദാ മാത്തൽ ആലിമു, ഒരു ആലിമായ ആൾ മരിച്ചാൽ, ഒരു പണ്ഡിതൻ മരിച്ചാൽ, ബക്കാഹുൽ ഹൂത്തു ഫിൽ മാഇ, അവന് വേണ്ടിയിട്ട് കരയുന്നതാണ്, അവന്റെ മരണത്തിൽ വിഷമം പ്രകടിപ്പിക്കുന്നതാണ് അൽ ഹൂത്തു ഫിൽ മാഇ, വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ അവന്റെ മരണത്തിൽ വിഷമം പ്രകടിപ്പിക്കുന്നതാണ്. അതുപോലെ വത്വയു ഫിൽ ഹവാ, അന്തരീക്ഷത്തിൽ പാറിക്കളിക്കുന്ന പക്ഷികൾ അവകൾക്കും ബുക്ക ഉണ്ടാകും. അപ്പോ അവർക്കൊക്കെ മൻഫഅത്ത് ഉപകാരം ലഭിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആലിമ്. അപ്പോ ആ ആലിമ് ഈ ലോകത്തു നിന്ന് വഫാത്താകുക എന്നത് അവർക്ക് കൂടെ വിഷമമാണ്. അതുകൊണ്ട് അവരും മറ്റു ജീവികളും അവന്റെ മരണത്തിൽ വിഷമം പ്രകടിപ്പിക്കുന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവന്റെ വജുഹു ഇല്ലാതെയാക്കപ്പെടുന്നു, അതായത് അവന്റെ ശരീരം, അവന്റെ ജസദ്, അത് ദുനിയാവിൽ ബാഹ്യമായി എല്ലാവർക്കും ലഭിക്കാത്ത ഒരു അവസ്ഥയാണ് മരണത്തോടുകൂടെ ഉണ്ടാകുന്നത്. അവന്റെ എല്ലാ നിലക്കുമുള്ള സഹായങ്ങളും അവൻ നിന്ന് കിട്ടുന്ന മൻഫഅത്തുകൾ പൂർണ്ണമായി നശിച്ചിട്ടില്ല. പിന്നെ എന്താണ് മരണത്തോടുകൂടെ സംഭവിച്ചത്? ഒയൊപ്പതു വജുഹു, അവന്റെ ദാത്ത്, അവന്റെ ശരീരം ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാക്കപ്പെടുന്നു. പിന്നെ എല്ലാ ആളുകൾക്കും അവനെ കാണാൻ കഴിയില്ല. പക്ഷേ വലായുസാദിക്കുഹു, അവന്റെ ദിക്ര് മറക്കുകയില്ല, അവനെ കുറിച്ചുള്ള ചിന്തകളും അവന്റെ നല്ല കാര്യങ്ങൾ പറയുക, അവന്റെ മഹത്വങ്ങൾ എടുത്തു പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നശിക്കുകയില്ല. വലായുസാദിക്കുഹു, അവന്റെ ദിക്ര്, അവനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ, അത് നസിയം മൻസിയായി പോകുന്നില്ല, അത് നശിച്ചു പോകുന്നില്ല. ഇത് തന്നെയാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നമ്മൾ മുമ്പ് പറഞ്ഞുവല്ലോ, ഉലമാഅ് അവര് കാലാകാലം അവര് ബാക്കിയാകുന്നവരാണ്. അവരുടെ അയ്യാനുഹും മഫ്ഖൂദാവ അംസാലുഹും ഫിൽ ഖുലൂബി മൗജൂദ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആശയം തന്നെയാണ് ഇവിടെ പറഞ്ഞത്. എന്ത്? വയുഖദു വജൂഹു വലാ യുസാദിഖുഹു. വഖാല സുഹരിയു റഹിമഹുല്ലാ, മഹാനായ ഇമാം സുഹരി റഹിമഹുല്ലാ പറയുകയാണ്, അൽ ഇൽമു ദക്കറുൻ, അൽ ഇൽമു, ഇൽമ് എന്ന് പറയുന്നത് ദക്കറുൻ, അത് വളരെ മഹത്വായ ഒരു സംഗതിയാണ്, വലിയ സംഗതിയാണ്. അപ്പോ ഓനൊരു ആൺകുട്ടിയാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതിന്റെ അർത്ഥം എന്താ? അവനൊരു ഒരു വലിയ ആളാണ്, അതല്ലെങ്കിൽ അവനൊരു ധീരതയുള്ള ആളാണ്, മറ്റുള്ള ആളുകളെ പോലെ ഒന്നുമല്ല, അവനേക്കാൾ ഒരു പടി എപ്പോഴും അവൻ മുന്നിലാണ് എന്ന അർത്ഥത്തിന് നമ്മൾ പറയുന്നതാണ്. അതേ ശൈലിയാണ് ബഹുമാനപ്പെട്ട സുഹരി ഇമാം പറയുന്നത്, അൽ ഇൽമു ദക്കറുൻ, ഇൽമു പറയുന്നത് ഒരു ആൺകുട്ടിയാണ്, അതായത് ഇൽമ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. വലാ യുഹിബ്ബുഹു, ആ ഇൽമാവുന്ന ആൺകുട്ടിയെ ഇഷ്ടപ്പെടുകയില്ല, ഇല്ലാ ദിക്റാനിൽ റിജാൽ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്നുള്ള നല്ല ശക്തിയുള്ള ആളുകളല്ലാതെ.
പുരുഷന്മാരുടെ കൂട്ടത്തു നിന്നുള്ള ആൺകുട്ടികളല്ലാതെ ആ ഇൽമിനെ ഇഷ്ടപ്പെടുകയില്ല, ആ ഇൽമിനെ മഹബത്ത് വെക്കുകയില്ല. അതായത് ഇൽമിനെ മഹബത്ത് വെക്കാത്ത ആളുകളൊക്കെ അവരൊന്നും ആൺകുട്ടികളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുകയില്ല, അവരൊക്കെ വലിയ വലിയ ആളുകളായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല എന്നാണ് മഹാനായ ഇമാം സുഹൈരി റഹിമഹുള്ള ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ചില ആളുകൾ ഇവിടെ അൽ ഇൽമു ദിക്റുൻ എന്ന് ലബ്താക്കിയത് കാണാം, ദാലിനെ കസ്റിട്ട് കൊണ്ട്. അത് ഹഫ ആണ്, യഥാർത്ഥത്തിൽ മായന നാം പറഞ്ഞതുപോലെയാണ്, നമ്മളിവിടെ അർത്ഥം വെച്ചതുപോലെയാണ്. അതല്ലാതെ അൽ ഇൽമു ദിക്റുൻ എന്ന് പറയുന്നത് ശരിയല്ല. അൽ ഇൽമു ദക്കറുൻ, ഇൽമു പറയുന്നത് ഒരു ആൺകുട്ടിയാണ്, അതിനെ ഇഷ്ടപ്പെടുകയില്ല. ഇല്ല ദുഖ്റാനുദ്ജാലി, ആ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആൺകുട്ടികളല്ലാതെ അതിനിഷ്ടപ്പെടുകയില്ല എന്നാണ് മഹാനായ സുഹൈരി ഇമാമ പറഞ്ഞത്. ഫളീലത്തു തഅല്ലുമി, ഇൽമ് പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠതകൾ, അതിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അമ്മൽ ആയാത്തു, അപ്പോ ആയത്തുകളാകുന്നത്. അപ്പോ ഇൽമ് പഠിക്കുന്നതിന്റെ ഫളീലത്തുകളെ കുറിച്ച് അറിയിക്കുന്ന ആയത്തുകൾ അത് ഏതാണ്? ഫഖൗലുഹു തആല, അത് അല്ലാഹു തആലാന്റെ ഖൗലാണ്. അപ്പൊ ആയത്തുകൾ ഒരുപാടുണ്ട്. ഇൽമിന്റെ തഅല്ലുമിന്റെ, ഇൽമ് പഠിക്കുന്നതിന്റെ ഫളീലത്തുകളുടെ മേൽ അറിയിക്കുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. ഇൽമിന്റെ ഫളീലത്തുകളുടെ മേൽ അറിയിക്കുന്ന ആയത്തുകൾ തന്നെ ഇൽമ് പഠിക്കുന്നതിന്റെ ഫളീലത്തിന്റെ മേൽ അറിയിക്കും. ഇനി അതിന് പുറമെ ഇൽമ് പഠിക്കുക എന്ന ആ പ്രത്യേക രൂപത്തിൽ തന്നെ ഇൽമിന്റെ ഫളീലത്തുകൾ അറിയിക്കുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. അതിൽപ്പെട്ട രണ്ട് ആയത്തുകളാണ് മഹാനായ ഇമാം ഗസാലി റഹിമഹുള്ള ഇവിടെ കൊണ്ടുവരുന്നത്. فلولا نفر من كل فرقة منهم طائفة ليتفقهوا فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين سورة التوبة ഒരു ആയത്തിന്റെ ഭാഗമാണ് അത്. അതിന് തുടക്കം വമ കാന المؤمنون ലിയൻഫിറു, ما كان المؤمنون, മുഅ്മിനീങ്ങൾ അല്ല, അതായത് അവർക്ക് യോജിച്ചതല്ല അവർ ചെയ്യാൻ പാടില്ല. ലിയൻഫിറു കാഫത്തൻ, അവരെല്ലാവരും പാടെ യുദ്ധത്തിന് പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകാത്ത ശരീഅത്തുകൾ, അതിനു വേണ്ടി പോകൽ അത് പാടില്ല. എല്ലാവരും പാടെ പോകാൻ പാടില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കുറച്ചാളുകൾ അവിടെ നിൽക്കണം, കുറച്ചാളുകൾ യുദ്ധത്തിന് പോകണം. അതല്ലാതെ റസൂലുള്ളാഹ് പങ്കെടുക്കാത്ത യുദ്ധത്തിൽ കുറച്ചാളുകൾ അല്ല എല്ലാ ആളുകളും കൂടി പോകുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇൽമു പറയുമല്ലോ, അപ്പൊ അത് കേൾക്കാനും ഇൽമിന്റെ പ്രചരണത്തിനും പ്രസരണത്തിനും ആളുകൾ വേണമല്ലോ. അപ്പൊ അതാണ് പറയുന്നത്, ഫലൗലാൻ അപ്പുറം ഇൻകുല്ലി ഫിർഖത്തിൻ, എല്ലാ ഖബീലയിൽ നിന്നും പോയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ആര്? മിനുഹും, അവരുടെ കൂട്ടത്തിൽ നിന്ന് ത്വായിഫത്തിന് ഒരു വിഭാഗം. അപ്പൊ ഒരു വിഭാഗം ആളുകൾ യുദ്ധത്തിന് പോകുക, ബാക്കിയുള്ള ആളുകൾ അവിടെ നിൽക്കണം. എന്തിനാണ് അവിടെ നിൽക്കുന്നത്? ലിയതഫഖഹു ഫിദ്ദീനി, അവര് ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി. അപ്പൊ ലിയതഫഖഹു ഫിദ്ദീനി, ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി എന്ന് പറയുന്നത് യുദ്ധത്തിന് വേണ്ടി പോകുന്ന ആ സംഘത്തെ കുറിച്ചല്ല പറയുന്നത്. ഒരു ത്വായിഫത്ത് പോകണം, അപ്പൊ എന്തേ ഒരു ത്വായിഫത്ത് മാത്രം, ഒരു വിഭാഗം പോയാൽ മതി എന്ന് പറയാൻ കാരണം ആ മറ്റേ വിഭാഗത്തിനൊരു പണിയുണ്ട്. അതെന്താ? ലിയതഫഖഹു ഫിദ്ദീനി. അപ്പൊ അവിടെ പോകാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അവര് ദീനിന്റെ കാര്യങ്ങൾ പഠിക്കട്ടെ, ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഒരു വിഭാഗം അവിടെ നിൽക്കണമെന്ന് പറഞ്ഞത്. അപ്പോ ഇത് മുമ്പ് പറഞ്ഞ ആയത്തുകളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ അർത്ഥം വെച്ചത്. മറ്റേ യുദ്ധത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിനെ തറത്തുപായിട്ടാണല്ലോ ഈ വിഷയങ്ങൾ പറയുന്നത്. ഇനി നമുക്ക് ഒരു ഇബ്തിദായിയായ കലാമായിട്ട്, മുസ്തഖില്ലൻ ഒരു ജുംലയായിട്ടും നമുക്കിതിന് അർത്ഥം വെക്കാം. അപ്പൊ എങ്ങനെ അർത്ഥം വരിക? അപ്പോ ഇതിന്റെ മുമ്പ് പറഞ്ഞതെന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തിലൂടെ ഹിജ്റയുടെ കാര്യവും
അതുപോലെ യുദ്ധത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോ അത് രണ്ടും യാത്രയിലേക്ക് ആവശ്യമാകുന്ന ഇബാദത്തുകളാണ്. ഹിജ്റയും യാത്രയിലേക്കാവും, ജിഹാദും പലപ്പോഴും യാത്രയിലേക്ക് ആവശ്യമാകും. അതുപോലെ മറ്റൊന്ന് യാത്രയിലേക്ക് ആവശ്യമാകുന്ന ഇബാദത്താണ്, അത് തഫക്കുഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇൽമു പഠിക്കുക എന്നത്. അപ്പോ അതിനും ചില സമയങ്ങളിൽ യാത്രയിലേക്ക് ആവശ്യമാകും. അപ്പൊ യാത്രയിലേക്ക് എത്തിയാറ്റുള്ള രണ്ട് ഇബാദത്തുകൾ പറഞ്ഞപ്പോ മൂന്നാമതൊരു ഇബാദത്ത് കൂടി യാത്രയിലേക്ക് എത്തിയാജ് വരുന്നുണ്ട്. അപ്പൊ ആ നിലക്ക് തഫക്കുഹും ദീനിനെ കുറിച്ച്, ദീനിലെ ഇൽമു പഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഇൽമു പഠിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ പോകേണ്ടി വരുമ്പോ എല്ലാവരും കൂടെ എല്ലാവരും ഒരുമിച്ച് പോകാൻ പാടില്ല, അത് ഒരു കഴിയുന്ന കാര്യമല്ലല്ലോ. ഒരു നാട്ടിൽ നിന്ന് എല്ലാ ആളുകളും ഇൽമു പഠിക്കാൻ വേണ്ടി പോകുക എന്നത് സാധിക്കുന്ന ഒന്നല്ല. അപ്പൊ ഇങ്ങനെ മുഅ്മിനീങ്ങൾ എല്ലാ ആളുകളും ഇൽമു പഠിക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ പോകുക എന്നത് അത് സാധിക്കുന്ന ഒന്നല്ല. അപ്പൊ എങ്ങനെ ചെയ്യേണ്ടത്? ഫലൗ ലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ, എല്ലാ ഫിർഖത്തിൽ നിന്നും ഒരു വിഭാഗം പോയിരുന്നുവെങ്കിൽ, എല്ലാ വിഭാഗത്തിൽ നിന്നും പോയിരുന്നുവെങ്കിൽ, മിൻഹും ആരിൽ നിന്ന്, ആ നാട്ടിലുള്ള ആളുകളിൽ നിന്ന് എല്ലാ വിഭാഗത്തിൽ നിന്നും പോയിരുന്നുവെങ്കിൽ, ഒരു വിഭാഗം ആളുകൾ, അപ്പൊ ഒരു വിഭാഗം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോവുക. എന്തിനു വേണ്ടിയാണ് അവർ പോകുന്നത്? ലിയതഫഖഹു ഫിദ്ദീനി, അവൻ ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി, ദീനിന്റെ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിക്കാൻ വേണ്ടി അവർ യാത്ര പോവുക. എന്നിട്ട് യാത്ര പോയിട്ടോ വലിയുന്തിറു ഖൗമഹും, അവരവരുടെ ഖൗമിനെ ഇൻദാറ് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, അവർ പേടിപ്പിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു കൊടുത്ത് അവരുടെ ഖൗമിനെ ഇൻദാറ് ചെയ്യാൻ വേണ്ടി, എപ്പോ ഇദാ റജഉ ഇലൈഹിം, അവര് ആ ഖൗമിലേക്ക് എത്തിയാലും അവരാ അവരുടെ ഫിർഖത്തിലേക്ക് എത്തിയാൽ, ഓരോരുത്തരും അവരുടെ സമുദായത്തിലേക്ക് എത്തിയാൽ അവരെന്താകണം? അവരുടെ സമുദായത്തിനെ ഇൽമു പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്യാതെ നാട്ടിൽ നിന്ന് ആളുകൾക്ക് ഇൽമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇൽമു പഠിക്കുകയും അതുപോലെ ഇൽമു പഠിപ്പിക്കുകയും രണ്ടിന്റെയും ഫളീലത്ത് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇൽമു പഠിപ്പിക്കുന്നതിന്റെ ഫളീലത്ത് പറയുന്ന സമയത്തും ഈ ആയത്ത് ഇമാം ഗസാലി റഹിമഹുള്ള കൊണ്ടുവരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ചുരുക്കത്തിൽ നാം രണ്ടാമത് പറഞ്ഞ അർത്ഥം അനുസരിച്ച് എല്ലാ നാടുകളിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി പോവുക. എന്നിട്ട് അവര് ഹലാലും ഹറാമും ഒക്കെ പഠിച്ചു വരട്ടെ, എന്നിട്ട് അവരവരുടെ നാട്ടിലേക്ക് മടങ്ങുക. എന്തിനു വേണ്ടി? അവരുടെ നാട്ടിലുള്ള ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കണം, എന്നിട്ട് അവരുടെ കുഫറിനെ തൊട്ടും വലാലത്തിനെ തൊട്ടും ഒക്കെ അവരെ രക്ഷപ്പെടുക്കണം. അങ്ങനെ വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അങ്ങ് ഭാഗത്തേക്ക് ഒരു വിഭാഗം ആളുകളെ പറഞ്ഞയക്കണമെന്നും, ആ പറഞ്ഞയക്കപ്പെടുന്ന വിഭാഗം, ആ പോകുന്ന ആളുകളാണ് ഇൽമു പഠിക്കേണ്ടത് എന്നും കിട്ടും. നേരത്തെ പറഞ്ഞിടത്ത് യുദ്ധത്തിന്റെ അവിടെയോ ഒരു വിഭാഗം ആളുകൾ യുദ്ധത്തിന് പോവുക, എന്നിട്ട് ലിയതഫഖഹു ഫിദ്ദീനി എന്ന് പറഞ്ഞതോ, അത് പോകാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മദീനയിൽ തങ്ങിയ അവരാണ് ഇൽമു പഠിക്കേണ്ടത്. അപ്പൊ ആദ്യമത്തെ അർത്ഥം അനുസരിച്ച് കൊണ്ട് യാത്ര പോകാത്ത ആളുകൾ ഇൽമു പഠിക്കണം. രണ്ടാമത് വെച്ച അർത്ഥം അനുസരിച്ച് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് യാത്ര ചെന്ന റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് യാത്ര ചെയ്തെത്തിയ അവരാണ് ഇൽമു പഠിക്കേണ്ടത്. എന്നിട്ട് അവര് അവരുടെ നാട്ടിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോ ചുരുക്കത്തിൽ എങ്ങനെയായാലും ലിയതഫഖഹു ഫിദ്ദീനി എന്ന് പറഞ്ഞതിൽ നിന്ന് ഇൽമു പഠിക്കുന്നതിന്റെ ഫളീലത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ നാട്ടിൽ നിന്നുകൊണ്ട് ഇൽമു പഠിക്കാൻ കഴിയില്ല എങ്കിൽ അവർ യാത്ര ചെയ്തുകൊണ്ട് ഇൽമു അന്വേഷിക്കലും അത്യാവശ്യമാണ്. അതായത് ആ സഫർ കൊണ്ട്, യാത്ര കൊണ്ടല്ലാതെ മറ്റൊരു രൂപത്തിലും ഇൽമു ലഭിക്കില്ലെങ്കിൽ
അങ്ങനെ യാത്ര ചെയ്യലും അത്യാവശ്യമാണ് എന്ന് മഹാന്മാരായ ചില പണ്ഡിതന്മാർ ഈ ആയത്തിൽ നിന്ന് എടുത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നതായിട്ട് കാണാൻ കഴിയും. മാത്രമല്ല ഇമാം റാസി റഹിമഹുള്ള പറയുന്നത് കാണാം, ഒരാൾക്ക് നാട്ടിൽ വെച്ച് തന്നെ ഇൽമ് പഠിക്കാൻ കഴിയുകയാണെങ്കിൽ അവൻ ഇൽമ് പഠിക്കാൻ വേണ്ടി യാത്ര പോകല് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇല്ലാന്നഹു ലമ്മാക്കാന ലഫുലായത്തി ദലീലന്നല സഫരി, ആയത്തിന്റെ ലഫുല് ഇൽമ് പഠിക്കാൻ വേണ്ടി ഫിൽജുംല, അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇൽമ് പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്യൽ നിർബന്ധമാണ് എന്നറിയിച്ചപ്പോ ലാ ജറമ, ഒരു കുഴപ്പമില്ലല്ലോ, റഅയ്ന, നമ്മൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അഭിപ്രായപ്പെടുന്നു, അന്നൽ ഇൽമൽ മുബാറക്കൽ മുന്തപഴ്ബിഹി, മുന്തപഴ്ബിഹിയായ മുബാറക്കായ ഇൽമ് ലായഹസുല്ലാഫി സഫരി, അത് സഫർ കൊണ്ടല്ലാതെ ലഭിക്കുകയില്ല. അതായത് നാട്ടിൽ നിന്ന് ഇൽമ് പഠിക്കുമ്പോൾ അതിന് മവാനിഴുകളൊക്കെ കൂടുതലായിരിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും മറ്റു നാട്ടിൽ പോയി ഇൽമു പഠിക്കുമ്പോൾ ഉണ്ടാവുകയില്ലല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ അവരെ ഇൽമു പഠിക്കാൻ വേണ്ടി അന്യനാടുകളെ ആശ്രയിച്ചത്. സ്വന്തം നാട്ടില് വേറെ നാട്ടിൽ നിന്നുള്ള വലിയ വലിയ ഉസ്താദുമാർ വന്ന് ദർസ് നടത്തുന്നുണ്ടെങ്കിലും അതിലൊന്നും പങ്കെടുക്കാതെ മറ്റു നാടുകളിൽ പോയി ഇൽമു പഠിച്ചതിന്റെ ചെറു ഒരുപക്ഷെ ഇതായിരിക്കാം. ഏതായാലും ഇൽമ പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠതയുടെ മേലിൽ അറിയിക്കുന്ന ആയത്താണ് ഇത്. അതിലാർക്കും തർക്കമില്ല, അത് എല്ലാവർക്കും വ്യക്തമാകുന്നതുമാണ്. അപ്പൊ ആയത്തുകൾ ഒന്ന് ഇതാണ്. പിന്നെയോ കൗലുഹു അസ്സബജല്ല, ഇസ്സത്തും ജലാലത്തും ഒക്കെയുള്ള അല്ലാഹുവിന്റെ കൗല്, അതേതാ ഫസ്അലു അഹ്ല സിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, ഫസ്അലു നിങ്ങൾ ചോദിക്കണം അഹ്ല സിക്രി, ഇൽമിന്റെ ആളുകളോട് നിങ്ങൾ ചോദിക്കണം, അതായത് തഅല്ലമൂ മിൻഹും, അവരിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. വലായക്കൂനു തഅലീമു ഇല്ലാ ബിസ്സുആലി, തഅലീം പഠിക്കുക എന്നത് ചോദ്യം കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല, അതായത് അറിയാത്ത കാര്യങ്ങൾ ചോദിക്കണം, അത് ചോദിച്ചു പഠിക്കണം. ഇൻ കുന്തും ലാ തഅലമൂ, നിങ്ങൾ ഇൽമില്ലാത്ത ആളുകളാണെങ്കിൽ, അപ്പൊ നിങ്ങൾ അറിവില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ അഹ്ലു ദിക്റിനോട് ചോദിക്കണം. എന്നാൽ അഹ്ലു ദിക്റ് എന്ന് പറഞ്ഞാൽ വൽമുറാദു ബി അഹ്ലു ദിക്റി അഹ്ലുൽ ഇൽമി, അഹ്ലു ദിക്റ് എന്ന് പറഞ്ഞാൽ അത് അഹ്ലുൽ ഇൽമാണ്. അപ്പൊ ഫസ്അലു അഹ്ലു ദിക്റി എന്നാൽ ഫസ്അലു അഹ്ലുൽ ഇൽമി, ഇൽമിന്റെ ആളുകളോട് നിങ്ങൾ ചോദിക്കണം. ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾ ഇൽമില്ലാത്ത ആളുകളാണെങ്കിൽ, അപ്പൊ നിങ്ങൾ അറിവില്ലാത്ത ആളുകളാണെങ്കിൽ അറിവുള്ള ആളുകളിൽ നിന്ന് അത് ചോദിച്ച് പഠിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ അല്ലാഹു തആല അത്രയും ശക്തമായിട്ട് കൽപ്പിക്കണമെങ്കിൽ ഒരു മഹത്തായ ഒരു കാര്യമാകണമല്ലോ. അപ്പൊ ഇൽമു പഠിക്കുക എന്നത് മഹത്തായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല അത് തേടാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.